നമുക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു രണ്ട് ആംപ്ലിഫയറുകളാണ്, ഒരെണ്ണം ബോർഡുകളും കാര്യങ്ങളൊക്കെ മൊത്തം ക്യാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതേപോലെ നല്ല രീതിയിൽ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ പെട്ടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മനസ്സിലായി. ഇതാകെ നശിപ്പിച്ചിട്ടാണ് നമുക്ക് കൊറിയറുകാർ കൊണ്ടു വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു നല്ലൊരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ഓൾട്രേഷൻ വർക്ക് മാത്രമാണ് നമുക്ക് ചെയ്യാണ്ടായിരുന്നത്. അപ്പൊ ഓൾട്രേഷൻ വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഫുൾ പണി പോലെയായി. അപ്പൊ അതിന്റെ ഡയലും കാര്യങ്ങളൊക്കെ ഇതാണ് ലെവല് പൊട്ടിച്ച് ആകെ നശിപ്പിച്ചു കൊടുക്കാണ്. അതിലെ USB ബോർഡൊക്കെ എടുക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു നോക്കി കേൾക്കാം. നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്ന ആംപ്ലിഫയറുകളിൽ 5.1 വർക്കിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ചാനലും ഒരേപോലെ പാടുന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ആംപ്ലിഫയർ ഊണി വെച്ചിട്ടുണ്ട്, ഒരു 2.1 ഒരു ആംപ്ലിഫയർ ഊണി ഇതിന്റെ അടിയിലുണ്ട്. അപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കി കേൾക്കാം. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പണി മൊത്തം തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ ആംപ്ലിഫയർ സെറ്റ് ചെയ്തിട്ടുള്ളല്ല. അപ്പൊ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ മുന്നേ അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തുവച്ചിട്ടാണ്. അപ്പൊ അത് അസംബിൾ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ അല്ല. അപ്പൊ അതിന്റെ പഴയ സാധനങ്ങൾ മൊത്തം അതിലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കി കേൾക്കാം അതിന്റെ അവസ്ഥ എന്താണ്. അപ്പൊ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ക്യാബിന്റെ മൂടിയും കാര്യങ്ങളൊക്കെ നല്ല പോലെ മടങ്ങി ഇതായിട്ടുണ്ട്. അതൊക്കെ പിന്നെ നിർത്താന്ന് വിചാരിക്കാം. ബോർഡുകളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൊട്ടി കഴിഞ്ഞാൽ പ്രിന്റൊക്കെ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന്റെ പണിയെടുക്കുമ്പോൾ ഇരട്ടി പണിയെടുക്കണം അതിന് മീതെ. ഇതേപോലെയാണ് കൊറിയർ കമ്പനി ഏതാണെന്നും നമ്മൾ പറയണില്ല. നമുക്ക് ഇനിയിപ്പോൾ അതിന്റെ മീതെ പിന്നെ അടക്കാൻ നേരമില്ലാത്ത കാരണം അപ്പൊ അവർ ഇത് ഇതേ ലെവലിലാണ് നമുക്ക് സാധനങ്ങൾ കൊടുത്തയക്കുന്നത്. നമ്മൾ സാധാരണ TTDC-യിലൊക്കെയാണ് അയക്കാറ്. അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും അവരൊരു ഇതൊരു അതിന് മീതെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെന്ന് എഴുതിയിട്ട് വരെ അത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് മറ്റേ 5.1 ഉള്ളിൽ എന്താണെന്ന് നോക്കി കേൾക്കാം അയച്ചിട്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കൊറിയർ വന്നിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതിന്റെ അവസ്ഥ കണ്ടില്ലേ, ഇതേപോലെയാണ് അതിന്റെ അവസ്ഥ. അപ്പോ അത് നമുക്ക് രണ്ടെണ്ണമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളതിന്റെ മുന്നേ കണ്ട ഭാഗങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും നല്ല ഡീസെന്റ് ആയിട്ട് പാക്ക് ചെയ്ത് സ്പോഞ്ചൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമാണ്. അത് കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന്റെ ക്യാബിനൊക്കെ മടങ്ങിയിട്ടുണ്ട്, ശരിക്കും ഇരിക്കില്ലാണ്ട. ഇതേപോലെയാണ് ക്യാബിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ കൊറിയർ വന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ സാധാരണ ഇതേപോലത്തെ ആംപ്ലിഫയറുകൾ നമ്മൾ മേടിക്കുമ്പോൾ അതിനൊരു വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകളും കൂടി വർക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഇതിന്റെ ഈ ബാക്കിലത്തെ RCA സോക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലും കൂടി വർക്ക് ചെയ്യുക. ലെഫ്റ്റ് റൈറ്റ് കൊടുത്ത സബ് കൂടി വർക്ക് ചെയ്യും. അപ്പൊ ഈ സ്വിച്ചിങ്ങിൽ കറക്റ്റ് 5.1 നമുക്ക് കിട്ടില്ല. ഈ സ്വിച്ച് അമർത്തിയിട്ട് നമ്മൾ 5.1 ഈ DVD ഓപ്ഷൻ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകൾ കൂടി മ്യൂസിക് കയറി വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ ആംപ്ലിഫയറുകൾ ഉള്ളത്. അപ്പൊ നമ്മളത് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് 5.1 5 ചാനലും സെപ്പറേറ്റ് ആയിട്ട് വരണം സ്വിച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിനുവേണ്ടി അയച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ സറൗണ്ട് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതൊന്ന് അയച്ചു നോക്കാം നമുക്ക് ഇതിനുള്ള എന്താണെന്നുള്ളത്. അതിനു മുന്നേ നിങ്ങൾ ഇതിന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ക്യാബിൻ തുറന്നു നോക്കി നോക്കാം. അതിന്റെ ബോർഡുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നോക്കാം അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ക്യാബിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കി നോക്കാം. അപ്പൊ ഇതേപോലെയാണ് ഇതിന്റെ ഉള്ളില് വരണത്. ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാ ബോർഡുകളും ഒരുമിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 5.1 നമ്മൾ 20-ഇൻ്റെ ഒരു സെക്ഷൻ, പിന്നെ അതുപോലെ MOSFET-ൻ്റെ ഒരു സെക്ഷൻ, പിന്നെ അതേപോലെ ഒരു ട്രാൻസ്ഫോമർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒരു ഫാന്, പിന്നെ അതേപോലെ അതിന്റെ ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷൻ. അപ്പൊ ഇതേപോലത്തെ റിലേ വെച്ചിട്ടാണ് ഇതിന്റെ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കണക്ഷനുകൾ മൊത്തം മാറ്റി ക്ലിയർ ആക്കി ഇതിന്റെ ഫ്രണ്ട് ഡയലൊക്കെ മാറ്റേണ്ടി വരും. ഫ്രണ്ട് ഡയലൊക്കെ പൊട്ടിയിട്ടുണ്ട്, ക്യാബിൻ അതേപോലെ ബെൻഡ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ അത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് കാരണം നമ്മൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. എങ്ങനെയാണ് ഇതിന്റെ കണക്ഷനുകൾ കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് മൊത്തം കൺട്രോളുകളിലേക്ക് ആക്കിയിട്ട് വേണം. കൺട്രോളിൽ നിന്നുള്ള വരുന്ന ഇൻപുട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഈ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള റിലേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് സെറ്റ് ആക്കി എടുക്കണം. അപ്പൊ ഇത്രയും കണക്ഷനുകൾ നമ്മൾ മാറ്റിയെടുക്കണം. 5 കണക്ഷനും 5 അല്ല 6 കണക്ഷനും, സബിന്റെ കണക്ഷൻ അടക്കം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പൊ ഇതിൽ സ്വിച്ചിങ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ ഒക്കെ ഇട്ടിട്ടാണ് സെൻട്രൽ കണക്ഷനും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇതിൽ സബ് ഫിൽട്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ബോർഡുകളും കാര്യങ്ങളൊന്നും ഇല്ല. സബ് ഫിൽട്ടർ ഈ കാണുന്ന സെക്ഷനിലാണ് വരുന്നത്. അതേപോലെ ബാസ് ട്രബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാസ് ട്രബിൾ ഒന്നും കറക്റ്റ് ആയിട്ട് വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്.
ബാസ്റ്റവറിന്റെ സെക്ഷൻ കാണുന്നത് ഈ ഇപ്പൊ കാണുന്ന ഭാഗമാണ് ബാസ്റ്റവറിന്റെ സെക്ഷൻ. അപ്പൊ ഇത് സബ് ഫിൽറ്റർ ആണ് ഈ കാണുന്നത്. ഇത് 12 വോൾട്ടിന്റെ സെക്ഷൻ, അതേപോലെ മോസ്ഫെറ്റ് ബോഡിക്ക് പോണ സെക്ഷൻ, അങ്ങനെയുള്ള സെക്ഷനുകളാണ് ഈ കാണുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണാനുള്ളത്. അപ്പോ ഇതാണ് നമ്മളെ 12 വോൾട്ട് സെക്ഷൻ കാണുന്നത്, വലിയ കപ്പാസിറ്റർ. അപ്പൊ വലിയ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ അത്ര വലിയ സംഭവം ഒന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇത് 50 വോൾട്ട് 2200 ആണ് ഈ കാണുന്ന കപ്പാസിറ്റർ, മോസ്ഫെറ്റ് ബോഡിക്ക് പോണ സപ്ലൈ. അപ്പൊ അതിന് 6 ആമ്പിയർ ഡയോഡ്, നോർമൽ ഡയോഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ഇതിൽ 3 ആമ്പിയർ ഡയോഡ് ഇട്ടിട്ട് ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് 2 കപ്പാസിറ്റർ, ഇത് 2 കപ്പാസിറ്റർ. അപ്പൊ അത്രയാണ് ഇതിന്റെ ഉള്ളിലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ കുറച്ച് സാധനങ്ങളുള്ളൂ ഇതില്, ഒറ്റ ബോർഡിന്റെ മീതി തന്നെ കംപ്ലീറ്റ് സെറ്റിംഗ്സ് ആണ്. ഇതേപോലത്തെ ബോർഡിന്റെ വെച്ചാൽ സിമ്പിൾ ആയിട്ടൊരു ആംപ്ലിഫയർ ഉണ്ടാക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5.1 സറൗണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നടക്കില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. സറൗണ്ടിങ് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ സറൗണ്ട് ബോർഡ് നമ്മളൊരു സിംഗിൾ ഒരു ചെറിയൊരു സറൗണ്ട് ബോർഡ് ഇതിൽ കയറ്റണം. പിന്നെ അതേപോലെ സ്വിച്ചിങ് കണക്ഷൻ കറക്റ്റ് ആക്കണം. ബാസ്റ്റബിൾ ഒരു ചാനലിൽ മാത്രമാണ് ബാസ്റ്റബിൾ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അതൊന്നും നോക്കണം. അതും അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ബോർഡ് കൂടിയിട്ട് നോക്കി നോക്കാം. അപ്പൊ ഇതില് ബാസ് കിട്ടാത്ത വേറെ നല്ല കേസ്. ബാസ് എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മളെ കൺട്രോൾ കൊടുത്തിട്ടുള്ളത് സബിന്റെ ബാസിന്റെ ആ പ്രീസെറ്റ് എന്ന് പറഞ്ഞ കൺട്രോൾ ആണ് കൊടുത്തിട്ടുള്ളത് സബിന്റെ സെക്ഷനിൽ. സബിന്റെ സെക്ഷൻ എന്നുള്ള കണക്ഷനാണ് ബാസിന്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളിവിടെ ഈ ബോർഡിന്റെ മീതി ഉണ്ട്. അതാണ് ഈ കാണാണ് ആ ബാസിന്റെ കണക്ഷന്റെ കൺട്രോളിൻ്റെ ഇത്. അപ്പൊ അത് ഇതില് ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ അതേപോലെ സബ് വോളിയം കറക്റ്റ് തന്നെ സബ് വോളിയം കൊടുത്തിട്ടുണ്ട്. അപ്പോ അത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വോളിയം അതുപോലെ മെയിൻ വോളിയം ഈ കാണുന്നതാണ് മെയിൻ വോളിയം. പിന്നെ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 6 കാലുള്ള സ്വിച്ചാണ്. അതിന്റെ മീതെ നമുക്ക് ഒരിക്കലും 5 ചാനല് ഒരുമിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ 6 കാലുള്ള സ്വിച്ച് പിന്നെ അതുപോലെ റീലേ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ റീലേയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മള് ഇതിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ മാത്രമാണ് നമുക്ക് ബട്ടൺ അമർത്തുമ്പോൾ ഈ സ്വിച്ച് അമർത്തുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് മാത്രമാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ റിലേ കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ ഒരു 2 ചാനലും കൂടി നമുക്ക് മാറ്റാം. ആകെ 6 കാലുള്ള റിലേ ആണ്. അപ്പോഴും ഒരു ചാനലിൽ നമുക്ക് സബിന്റെ കണക്ഷനോ അല്ലെങ്കിൽ സെൻട്രൽ കണക്ഷനോ വരണം, അപ്പോഴും ഒഴിവാണ്. അപ്പൊ അതും ഇതൊക്കെ കൂടിയിട്ട് മിക്സിംഗ് ആയിട്ട് വരിക കണക്ഷനുകൾ കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ലെഫ്റ്റ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ സബ് ഇതൊക്കെ വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ ഇങ്ങനത്തെ ആംപ്ലിഫയറുകൾ മേടിക്കുമ്പോൾ ഉള്ള പ്രശ്നം. പിന്നെ ഇതിൽ സറൗണ്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോർഡിന്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്. പ്രശ്നമായിട്ടുള്ളതല്ല, അത് കണക്ഷനുകൾ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. ആകെ കൂടിയിട്ട് ഈ 6 കാലുള്ള സ്വിച്ച് കൊടുത്തോണ്ടൊന്നും നമുക്ക് 5.1 കണക്ഷനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ ഇതേപോലത്തെ ഒരു ബോർഡാണ്. ബോർഡ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അതിന്റെ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള റെസിസ്റ്റർ ആണ് ഈ കാണുന്നത്. അപ്പൊ അതിന്റെ സബിന്റെ ഔട്ട്പുട്ട്. അപ്പൊ സബ് ബോർഡ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബോർഡ് തന്നെയാണ് ഇതിൽ കാണുന്നത്. 240, 92, 40 ആണ് IRF ഇതിലിരിക്കുന്നത്. അപ്പൊ അത് കാരണം അത് അത്രയൊക്കെ അധികം കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വാട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു ബോർഡ് തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് തന്നെയാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതിന്റെ റെഗുലേറ്ററൈസ് കാണാനാണ് നമ്മളെ 5 വോൾട്ട്. അപ്പൊ USB ബോർഡിന്റെ കവറും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. കവറും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. ക്യാബിൻ തന്നെ ബെൻഡായി എടുക്കണം. ക്യാബിൻ മാറ്റേണ്ടി വരുമോ എന്ന് പിന്നെ നോക്കേണ്ടി വരും നമ്മൾ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിലത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഈ കൺട്രോളുകളൊക്കെ കൂടിയിട്ട് നമ്മൾ കൺട്രോളിലേക്ക് വരുന്ന ഇൻപുട്ടുകൾ നമ്മൾ കംപ്ലീറ്റ് മാറ്റി കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം കൺട്രോളിന്റെ സെക്ഷനിൽ നിന്ന്. അപ്പൊ അതാണ് ഇനിയിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും പറ്റില്ല. ആദ്യം നമ്മൾ ഈ ബോർഡ് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ബാസ്റ്റബിൾ ബോർഡ് കറക്റ്റ് വർക്കിംഗ് ആണോ കാര്യങ്ങൾ എന്നൊക്കെ നോക്കണം. അപ്പൊ അതിന്റെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിന്ന് ഊരി എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെയാണ്. നമ്മളിത് ഇതേപോലെ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിൽ. അപ്പൊ അത് കാരണം അത് ഊരി എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ലേശം പ്രശ്നമാണ്. പിന്നെ വയറിംഗ് ഒക്കെ ഇതേപോലെയാണ് കിടക്കുന്നത്. ഈ കാക്ക കൂട് കൂട്ടിയ പോലെയാണ് വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് വർക്കിംഗ് ആയിട്ട് കിട്ടും. സ്പീക്കർ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. പിന്നെ ട്രാൻസ്ഫോമർ എത്ര വോൾട്ട് ആണെന്നൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ട്രാൻസ്ഫോമർ എത്ര വോൾട്ട് ആണെന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണം. അപ്പൊ അത് ഹീറ്റ്സിങ് പോരാന്നാണ് പറഞ്ഞത്. ചൂടാവുണ്ട് സെറ്റ്. അപ്പൊ അത് ഇങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് കടയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ക്ലിയർ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തം സെറ്റാക്കി എടുക്കണം. ഇതിന്റെ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ ഫുള്ള് വേറെടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം
എത്രത്തോളം എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതിൽ. അതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ റിലേയുടെ സെക്ഷൻ തന്നെ കണ്ടത്. റിലേ ആകെ 1, 2, 3 കാലാണ് ഒരു സൈഡിലുള്ളത്. അതേപോലെ ഇവിടെ 3 കാലുണ്ട്. പിന്നെ അതിൻ്റെ സപ്ലൈ ആണ് വരുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അത് റിലേ വർക്ക് ചെയ്യാനുള്ള സപ്ലൈക്കുള്ള 2 കാലാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ 6 കാലുള്ള റിലേയും ഒരു സ്വിച്ചും കൂടിയിട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് 5.1 വർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണക്ഷനുകൾ മൊത്തം മാറ്റിയെടുക്കണം. അപ്പോൾ അത് മാറ്റിയെടുക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ലാസ്റ്റ് ലെങ്ത്തുള്ള വീഡിയോ ആവുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.